എല്ലാവർക്കും നമസ്കാരം. ഫാം ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴി വളർത്തുന്ന ആൾക്കാർക്ക് ചൂടുകാലം എന്ന് പറയുന്നത് വളരെ പ്രയാസം അനുഭവപ്പെടുന്ന സമയമാണ്. അതായത് കോഴികൾ പെട്ടെന്ന് ചത്തുപോവുക, ഡീഹൈഡ്രേഷൻ മൂലം അതുപോലെ തന്നെ അറ്റാക്ക് വരിക, കോഴികൾക്ക് തളർച്ച ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള സൂപ്പർ 10 ടിപ്സാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ ആദ്യത്തെ കാര്യം, നിങ്ങൾ കൊടുക്കുന്ന തീറ്റ ഏതുമാകട്ടെ, ആ തീറ്റയിൽ ഈ പറയുന്ന വലിയ ഉള്ളി, സവോള എന്ന് പറയും, അപ്പോൾ ഈ വലിയ ഉള്ളി നമുക്ക് കൊത്തി എഴിഞ്ഞിട്ട് അവർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഫീഡിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ അവർക്കൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകും, അവരുടെ ബോഡി കുറച്ചുകൂടെ തണുക്കും, അതുകൊണ്ട് തന്നെ അവർക്ക് ചൂടിനെ കുറച്ചുകൂടെ ഒന്ന് ക്രമീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ആര്യവേപ്പും പച്ചമഞ്ഞളും ഒരു ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മൾ ഫീഡിൽ ഉൾപ്പെടുത്തിയോ അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സാക്കിയോ കൊടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ കുരുപ്പ് എന്ന് പറയുന്ന അസുഖം, അതായത് കോഴി വസൂരി എന്ന് പറയുന്ന അസുഖം ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഈ പറയുന്ന ചൂടുകാലത്താണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്, ഫീഡിൽ നമുക്ക് ഫീഡ് മിക്സാക്കാൻ കുറച്ച് വെള്ളം വേണമല്ലോ, ആ വെള്ളത്തിൽ നമ്മൾ ഈ ആര്യവേപ്പും മഞ്ഞളും കൂടെ അരച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഫീഡ് മിക്സാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലത് അവരുടെ ശരീരത്തിലേക്ക് ചെല്ലുകയും ചെയ്യും. മൂന്നാമതായിട്ടുള്ള കാര്യം, തീറ്റയിൽ ധാരാളം പച്ച ഇലകളും അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ ചൂട് ക്രമീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചൂടിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് കോഴിപ്പേൻ മെയിനായിട്ട് കണ്ടുവരുന്ന ഈ പറയുന്ന ചൂടുകാലത്താണ്. അപ്പോൾ ചൂടുകാലത്ത് കോഴിപ്പേനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുകയില ഒന്നെങ്കിൽ പൊടിച്ചെടുക്കുക, പൊടിച്ചെടുത്ത് കൂട്ടിൽ വെതിരുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൂടുകളിലൊക്കെ ഇട്ട് കൊടുത്താലും മതി. ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് നമുക്ക് സ്പ്രേ ആയിട്ട് കൂടുകളിലൊക്കെ അടിച്ചു കൊടുത്താൽ മതി. അടുത്തതായിട്ട് കൂൾമിൻ എന്ന് പറയുന്ന ഒരു പൗഡറാണ്. ഇതൊരു ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഹീറ്റ് സ്ട്രോക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പൗഡറാണ്. നമുക്ക് ഏകദേശം 100 രൂപയാണ് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് മേടിക്കാനായിട്ട് കിട്ടുന്നത്. 10 ഗ്രാം 100 കോഴികൾക്ക് എന്ന കണക്കിൽ വെള്ളവുമായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ 10 കോഴികളുള്ള ഒരാൾ 1 ഗ്രാം എടുത്തിട്ട് ഒരു 1-2 ലിറ്റർ വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് കോഴികൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കൂൾമിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇതുപോലെ തന്നെയുള്ള പൗഡർ, ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പൗഡർ എന്ന് പറയുന്നത് ഇലക്ട്രോ കെയർ DORS എന്ന് പറയുന്നൊരു പൗഡറാണ്. അതും ഇങ്ങനെ ഒരു 200 ഗ്രാമിൻ്റെ തന്നെ ഒരു പാക്കറ്റാണ്. ഏകദേശം 90 രൂപയാണ് നമുക്ക് വില വരുന്നത്. കൊടുക്കേണ്ടത് അതേപോലെ തന്നെ 10 ഗ്രാം എടുത്തിട്ട് ഒരു 10 ലിറ്റർ വെള്ളവുമായിട്ട് മിക്സ് ആക്കിയിട്ട് 100 കോഴികൾക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കോഴിയുടെ എണ്ണം അനുസരിച്ച് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മേടിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ORS, മനുഷ്യർ കഴിക്കുന്ന ORSൻ്റെ ഒരു 5 ഗ്രാം എടുത്തിട്ട് 100 കോഴികൾക്ക് എന്ന കണക്കിൽ വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. മറ്റൊരു കാര്യം, തണുത്ത വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തണുത്ത വെള്ളം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ് ചെയ്തിട്ട് വെള്ളം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നല്ല. പക്ഷേ അസീലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ ഒരു കുറുകലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഇങ്ങനെ മൺഭരണിയിൽ വെള്ളം വെച്ചിട്ട് ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ ആ വെള്ളം നന്നായിട്ട് തണുക്കും. അതിനുശേഷം നമ്മളിങ്ങനെ ഒരു മൺചട്ടിയിൽ വെള്ളം വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൂളിംഗ് എഫക്റ്റോട് കൂടി തന്നെ അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ഉച്ചസമയത്തൊക്കെ ഇങ്ങനെ വെള്ളം കൊടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂൾമിൻ ആഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോ കെയർ DORS എന്ന് പറയുന്ന ഐറ്റം ആഡ് ചെയ്യാം. ഇതൊന്നും അല്ല എങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ തൈര്, ഏകദേശം ഒരു 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 4-5 സ്പൂൺ തൈര് മിക്സ് ചെയ്തിട്ട് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുകയാണെന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് നല്ല കൂളിംഗ് എഫക്റ്റോട് കൂടി തന്നെ അവരുടെ ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. കൃത്യമായ ഇടവേളകളിൽ തീർച്ചയായിട്ടും അണുനശീകരണം നടത്തുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം സാംക്രമികമായിട്ട്, അതായത് പെട്ടെന്ന് പകർച്ചവ്യാധി പോലെ വരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് കൂടുതൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കൂടിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഈ കാഷ്ടത്തിൻ്റെ ഏരിയയിലൊക്കെ ആയിട്ട് നമ്മൾ കുമ്മായം വിതറി കൊടുക്കും. ഈ അണുനശീകരണത്തിന് മറ്റൊരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് പുക കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ആയുർവേദ കടയിൽ പുകമരുന്ന് എന്ന് പറയുന്ന ഒരു മരുന്ന് കിട്ടും. ആ മരുന്ന് മേടിച്ചിട്ട് നമ്മൾ ചട്ടികളിലാക്കിയിട്ട് ഈ കൂടിനടിയിൽ വെച്ചിട്ട് പുക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അങ്ങനെ പുക കൊടുത്ത് അണുനശീകരണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് വൈകുന്നേരങ്ങളിലാണ് കേട്ടോ. തീരെ അങ്ങ് പറ്റ സന്ധ്യയാവുന്ന സമയത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അടുത്തായിട്ട് പറയാനുള്ളത്, ഏകദേശം അവർ നടക്കുന്നൊരു ഏരിയയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉച്ച സമയങ്ങളിലൊക്കെ ഒന്ന് വെള്ളം അടിച്ച് നനച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് പ്രയോജനകരമായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചറിയാം, കോഴികൾ കുളിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് കോഴികൾ ഇങ്ങനെ മണ്ണിൽ കിടന്നിട്ട് ചിറകൊക്കെ വിരിച്ച് വെച്ചിട്ട് അവർ ഇങ്ങനെ മണ്ണ് പൊക്കി വിടുന്നതായിട്ട്, ചിറക് കൊണ്ട് ഇങ്ങനെ മണ്ണ് പൊക്കി വിടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവർ കുളിക്കുന്നതാണ്, അത് അവരുടെ എന്താ പറയുക, താപനില ക്രമീകരിക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് വെള്ളം ഒഴിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ താപനില ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട്.
മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇതിന് പുറമെയായിട്ട് പറയാനുള്ളത്, സാധ്യമെങ്കിൽ നമ്മൾ കോഴികൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട രണ്ട് ഐറ്റം എന്ന് പറയുന്നത് ഒന്ന് വാഴപ്പിണ്ടിയാണ്, അതുപോലെ രണ്ടാമത്തെ ഐറ്റം വത്തക്ക തണ്ണിമത്ത എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. അത് നന്നായിട്ട് അവർക്ക് ചൂട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന രണ്ട് ഐറ്റംസ് ആണ്. അപ്പോൾ അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ചൂടുകാലത്തെ കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കുറച്ചധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിരുന്നു തീർച്ചയായിട്ടും. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് പലരും ഇതിലെ ഒരു കണ്ടന്റ് എടുത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഞാനിത് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു 10 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന മാക്സിമം ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. കർഷക സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. നിങ്ങളുടെ സഹകരണമാണ് എനിക്ക് പ്രചോദനമാകുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഞാൻ വിഷ്ണു, ബൈ ബൈ.